Hi all, Assalamu alaikum. Welcome back to my YouTube channel. It's Nainu Nahas. Appo innathe nammude video nannu vechittundengil ende delivery vlog video aanu. Appo naan aadhyam vicharichathu korchu glimpse kedutittu voice over koduthittu cheyyadana. Appo pinne adoru endo oru bangi koru pole feel idu. Appo naan vicharichu nerittu ennu vandittu ningalodu parayanu. Appo video like kadakkanekkal munpu എല്ലാവരോടും എനിക്കൊരു വലിയ താങ്ക് യു പറയാനുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം ടു അവർ ഫാമിലി, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. എല്ലാവരോടും അപ്പോൾ ഒരു ബിഗ് 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 താങ്ക്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെലിവറി വ്ളോഗ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഫൈനലി നമ്മുടെ ഡെലിവറി ഡേ ഒക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിൽ ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കടക്കാം. ഡെലിവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പ്രഗ്നൻസി ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ച് ടഫായിട്ടുള്ള ജേണിയാണ്. കാരണം എനിക്ക് ഷോർട്ട് സെർവിക്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ രണ്ട് കുട്ടികളും പ്രീമച്വർ ബേബീസ് ആണ്. ഒരാൾ ലേറ്റ് പ്രീമച്വർ ആണ്, ഒരാൾ ഏർലി പ്രീമച്വർ ആണ്. അപ്പോൾ മൂത്ത കുട്ടിക്ക് 32 വീക്സ് ആയപ്പോഴായിരുന്നു മൂത്ത കുട്ടീനെ ഡെലിവറി നടന്നത്. അപ്പോൾ അവന് 1.6 ഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അണ്ടർ വെയിറ്റും ആയിരുന്നു. അപ്പോൾ ആ പ്രഗ്നൻസിയിൽ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്നു ആ ഒരു ഡെലിവറിയിൽ. അപ്പോൾ ആ ഡെലിവറി സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാ ഡെലിവറി സ്റ്റോറിയും കൂടി ആയിട്ട് നിങ്ങൾക്ക് ബോറടിക്കും. വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡെലിവറി സ്റ്റോറി മാത്രമാണ് പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാനൊരു ചെറുതായിട്ടൊന്ന് ഷോർട്ടാക്കി പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എൻ്റെ കേസസിൽ അപ്പോൾ രണ്ടാമത്തെ കുട്ടിക്കും ഡെലിവറി ആയപ്പോൾ ഇതുപോലെ പ്രീടേം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ നമുക്ക് ഒരു IUT ഒക്കെ സജസ്റ്റ് ചെയ്ത് ഒരു ഡെലിവറി നമുക്കൊരു 35 weeks വരെ നമുക്ക് കിട്ടി. 35 weeks ഉം 6 days ഉം ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 36 weeks നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോന് വെയിറ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, 2.6 gram ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വെയിറ്റ് വലിയ കുഴപ്പമില്ലാത്ത കാരണം നമുക്ക് അങ്ങനെ വലിയൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബേബിയുടെ അതായത് നമ്മൾ ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. ഞാൻ ഒന്നും അങ്ങനെ കാര്യമായിട്ട് യാത്രകളൊന്നും ഉണ്ടായിരുന്നില്ല, ഫുൾ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ നോക്കി നോക്കി ആണ് നമ്മൾ ഒറ്റയൊന്നും പിന്നെ ചെയ്തില്ല. അങ്ങനെ നമ്മൾ റെസ്റ്റ് എടുത്ത് നോക്കി നോക്കിയാണ് ഒരു 33 weeks വരെ എത്തിച്ച്. 33 weeksിലായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തപോലെ എൻ്റെ ഒരു 32 weeks ഒക്കെ ആയപ്പോഴത്തേന് ഞാൻ ബാഗൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഓൾമോസ്റ്റ് എൻ്റെ കേസ് ഇതായതുകൊണ്ട് ഞാനൊരു 30 weeks എങ്കിലും ആകുമ്പോഴാണ് എൻ്റെ ബാഗൊക്കെ പ്രിപ്പയർ ചെയ്ത് ഫുൾ സെറ്റാക്കി വെക്കും. അപ്പോൾ ഈ പ്രീടേം ബേബീസ് തന്നെ ആയതുകൊണ്ട് എൻ്റെ ഡെലിവറി ജേണി അപ്പോൾ കുറച്ചൊരു പ്രഗ്നൻസി ജേണി കുറച്ചൊരു ടഫാണ്. അപ്പോൾ എന്തായാലും 33 weeks ആയി. 33 weeks എന്തോ 4 to 6 അങ്ങനെ ഡേയ്സ് എന്തോ ആയിരുന്നു ഒരു സൺഡേ ആയിരുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതുപോലെ ഉച്ചയായപ്പോൾ ഒരു ക്രാമ്പിങ്ങും ചെറിയൊരു കൺട്രാക്ഷനൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഈ രണ്ടൊരു പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞായതുകൊണ്ട് ആ ഒരു ഫീലിങ്സൊക്കെ നമുക്ക് നേരത്തെ ഒരു പരിചയം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള കാരണം എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഡൗട്ട് അടിച്ച്. വേറെ ഷോയിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കൺട്രാക്ഷനും പെയിനും പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി ഉള്ളിൽ ഈ ഒരു പേടി ഉള്ള കാരണം ഞാൻ ഇവിടെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ മെഡിക്കൽ ട്രസ്റ്റിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്, നമ്മുടെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടറാണ് ഞാൻ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തായാലും പോയി കാണിച്ചു. കാണിച്ചപ്പോൾ അവർ നോക്കിയപ്പോൾ പറഞ്ഞു ഒരു 2 to 3 centimeters ഡയലേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. അന്നാണെങ്കിൽ അഥവാ ഡെലിവറി ആയിട്ടുണ്ടെങ്കിൽ പ്രീമച്യൂർ ആയതുകൊണ്ട് തന്നെ അവർക്ക് പീഡിയാട്രീഷ്യൻ അവൈലബിൾ അല്ലെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എൻ്റെ സെക്കൻഡ് ഡെലിവറി നടന്ന ഹോസ്പിറ്റൽ സൈമർ ഹോസ്പിറ്റലിൽ എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടറോട് വിളിച്ചു ചോദിച്ചപ്പോൾ മാം പറഞ്ഞു അങ്ങോട്ട് ചെന്നോ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ സൈമറിലേക്ക് പോയി. ആ രാത്രി തന്നെ നമ്മൾ സൈമറിലെത്തി. സൈമറിലെത്തിയപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സെർവിക്സ് 1.2 centimeters എന്തോ ഉള്ളൂ. കുട്ടിക്കാണെങ്കിൽ വെയിറ്റും കുറവായിരുന്നു, 2 kg തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെയിറ്റ് ഒന്ന് ഇതാവണം. പിന്നെ നമുക്ക് 33 weeks അല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ കുറച്ചും കൂടി ഒന്ന് എത്ര മാക്സിമം കിട്ടണോ അത്രയും കിട്ടട്ടെ എന്നുള്ള രീതിയിൽ അവർ ഡെലിവറി സ്റ്റോപ്പ് ആകാനുള്ള മെഡിസിൻസൊക്കെ തന്നു. അതുപോലെ കുട്ടിക്ക് സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻസ് എടുത്ത്. 33 weeks ആയതുകൊണ്ട് തന്നെ കുട്ടിയുടെ ലെങ്സ് ഒക്കെ മെച്യൂർ ആണോ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുത്ത്. സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ 2 doses ആണ് ഉള്ളത്. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് 24 hours കഴിഞ്ഞാലാണ് അതിൻ്റെ ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് ബേബിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ എടുത്ത് 24 hours എങ്കിലും കിട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കംപ്ലീറ്റ് റെസ്റ്റാണ്, ഡോക്ടർ അനങ്ങരുതെന്ന് പറഞ്ഞ്. അത്യാവശ്യം നമുക്ക് വേണ്ട ബാത്റൂമിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം അനങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റിലാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ടു
വീക്സോളം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഒരു 35 weeks എത്തിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ ക്രാമ്പിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമായിരുന്നു. ചെറുതായിട്ട് കൺട്രാക്ഷൻ വരും, അവർ മരുന്ന് തരും, പിന്നെ നിൽക്കും, അങ്ങനെയൊക്കെ ആയിട്ട് കൺട്രാക്ഷൻസും പെയിൻസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് തന്നെ എൻ്റെ ഷുഗർ അല്പം കൂടി. അപ്പോൾ ഷുഗർ കുറഞ്ഞാലാണ് നമുക്ക് പിന്നെ മുറിവൊക്കെ ബുദ്ധിമുട്ടാകും ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഷുഗർ കൂടുമ്പോൾ. അപ്പോൾ ഷുഗർ കുറയാനുള്ള മരുന്നും കഴിച്ചു. അപ്പോൾ ഷുഗറിൻ്റെ ഒന്ന് ഇത് മെയിൻറ്റെയിൻ ചെയ്ത്, അതുപോലെ തന്നെ നമുക്ക് പിന്നെ ബേബിയുടെ വെയിറ്റ് ഒന്ന് ഇതാക്കാനായിട്ട് ഡോക്ടർ എനിക്ക് പ്രോട്ടീൻ പൗഡറൊക്കെ തന്നു. അപ്പോൾ പ്രോട്ടീൻ പൗഡറൊക്കെ കുടിച്ച് വെയിറ്റൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഇതായിരുന്നു. 85 weeks ആയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ ഇപ്പം ഞാൻ കുറേ ദിവസം ഇങ്ങനെ നിന്നില്ലേ, അപ്പോൾ ഡോക്ടർക്കാണെങ്കിൽ വീട്ടിലേക്ക് വിടാനും പറ്റില്ല, കാരണം ഒരു 2-3 centimeters ഡയലേഷൻ ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രഗ്നൻസി പ്രതീക്ഷിക്കാം. ചിലപ്പോൾ 1.5 hours കാറിലിരുന്ന് യാത്ര ചെയ്ത് വീട്ടിലെത്തുമ്പോഴത്തേനും ഡെലിവറി ഉണ്ടാവും. അപ്പോൾ എൻ്റെ കാര്യം ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പെയിൻ വന്നാൽ പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കും. അപ്പോൾ അത് കാരണം ഡോക്ടർക്ക് വീട്ടിലേക്ക് വിടാൻ ധൈര്യമില്ല, കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ കഴിച്ചു കൂട്ടലായിരുന്നു. അങ്ങനെ നമ്മൾ 35 weeks ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട, അപ്പോൾ കുട്ടിക്കും വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായാലും ലേബർ ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ലേബർ ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്ന് റൂമിലേക്ക് വന്ന്, റൂമിലേക്ക് വന്നതിന് ശേഷം എനിക്ക് എന്തെന്നില്ലാത്ത ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മൾ സെക്കൻഡ് ഡെലിവറിയുടെ ഈ ഒരു പെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻഡിലുള്ളതുകൊണ്ട് തന്നെ ഈ ഡെലിവറിക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്കങ്ങനെ ഡെലിവറിക്ക് അങ്ങനത്തെ ഒരു പെയിനൊന്നും എനിക്കങ്ങനെ, പെയിനൊക്കെ ഉണ്ടാവും, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നമുക്ക് പെയിനൊക്കെ ഉണ്ടാവും. എന്നും പറഞ്ഞ് നമ്മൾ ഡെലിവറി ഒരു ഭീകര കാര്യമായിട്ടൊന്നും കരുതേണ്ടതില്ല. ഇതൊക്കെ നമുക്ക് എന്തായാലും നമ്മളിത് നമ്മളപ്പോൾ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, നമ്മളെന്തായാലും ഇത് സഹിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ എത്ര നമ്മുടെ മനസ്സിന് പാകപ്പെടുത്തുന്നോ അത്രയും നമുക്ക് അതൊരു ഹെൽപ്ഫുള്ളാവും. അങ്ങനെ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ ഞാൻ രാത്രി റൂമിലൊക്കെ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇമോഷണലി ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അയ്യോ ഈ പെയിൻ, നമ്മൾ ഡെലിവറി പെയിൻ മറന്നു പോകുന്നൊക്കെ പറയണത് വെറുതെ ഉണ്ടോ? എനിക്ക് എൻ്റെ സെക്കൻഡ് ഡെലിവറി പെയിൻ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, തേർഡും ഓർമ്മയുണ്ട്. പക്ഷേ സെക്കൻഡ് ഡെലിവറി എനിക്ക് നല്ല പെയിൻഫുള്ളായിരുന്നു, ആ ഒരു പെയിൻ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എനിക്ക് തേർഡ് ഡെലിവറിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഞാൻ റൂമിൽ വന്ന് കരച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് എന്തായാലും എനിക്ക് പോയി അഡ്മിറ്റ് ആയേ പറ്റുള്ളൂ, ഡോക്ടർ ലേബർ ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞേക്കാണ്, നമുക്ക് എന്തായാലും ലേബറിന് വേണ്ടി പ്രിപ്പയർ ആയേ പറ്റുള്ളൂ. അഡ്മിറ്റ് ആയി നമ്മുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി തന്നിട്ട് നമ്മൾ പിന്നെ ലേബർ റൂമിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്ത്. അപ്പോൾ ലേബർ റൂമിൽ എപ്പോഴും 2 stages ഉണ്ടാവുമല്ലോ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്ത്, അത് കഴിഞ്ഞോടുകൂടി സെക്കൻഡ് സ്റ്റേജിൽ എത്തിയോടുകൂടി എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റണില്ല, ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഡോക്ടർ വരും, PV ചെക്ക് ചെയ്യും, ഞാൻ ഇരുന്ന് കരയും, ഡോക്ടർ പോലെ എനിക്കെന്തോ ഭയങ്കര ടെൻഷനും പേടിയും. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ എന്നെ അപ്പുറം നിന്നിട്ട് അവരിങ്ങനെ എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ല കുഴപ്പമില്ല ലേബർ. അതിൻ്റെ ഇടയിൽ ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തപ്പോൾ നമ്മുടെ നോർമൽ ഡെലിവറിനേക്കാളും പെയിൻഫുൾ ആയിരിക്കും ഇൻഡ്യൂസ്ഡ് ഡെലിവറി ലേബർ പെയിൻ എന്ന് വായിച്ചു. അതോടുകൂടി എനിക്ക് ഫുള്ള് ഭയങ്കര ടെൻഷനായി പോയി. അപ്പോൾ ഇത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും, അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യണമല്ല, അപ്പോൾ നല്ല പാടായിരിക്കും എന്നൊക്കെ ഉള്ള ഇതിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് എന്നെ വന്ന് ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഇയാൾക്ക് പെട്ടെന്ന് ഡെലിവറി നടക്കും, പെട്ടെന്ന് പെട്ടെന്ന് ഡയലേഷൻ വരുന്നുണ്ട്, പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് സിസ്റ്റേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ തോരാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കരച്ചില്ല എൻ്റെ കരച്ചില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു എനിക്കൊരു 8.5 hours ആയപ്പോഴാണ് അവർ പെയിനിലുള്ള മരുന്ന്, ഒരു ജെല്ല് പോലത്തെ സംഭവമാണ് നമുക്ക് ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യണത്. അപ്പോൾ അതൊന്നും ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര വേദനയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ PVയുടെ ടൈമിലായാലും എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് കുട്ടി ഇങ്ങനെ ഇറങ്ങി വന്ന ആ ഒരു ഫീൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഡോക്ടേഴ്സ് സിസ്റ്റേഴ്സ് വന്ന് പറയണത് പുഷ് ചെയ്യാൻ തോന്നുമ്പോൾ പറയണം എന്നുള്ളത് അവർ പറഞ്ഞു തരുന്നുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു കുട്ടി ഇങ്ങനെ ഇറങ്ങി വന്ന ആ ഒരു നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു 12 hours ആയപ്പോഴത്തേനും എനിക്ക് അത്യാവശ്യം നല്ല പെയിൻ വരാൻ തുടങ്ങി. പിന്നെ അവർ എന്തോ ഒരു ഇഞ്ചക്ഷൻ എനിക്കെടുത്ത്, പെയിൻ ഇങ്ങനെ കൂടാനുള്ള ഇഞ്ചക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഇൻ്റർവെൽ ടൈമിൽ എടുക്കുന്നുണ്ട്. പെയിനിങ്ങനെ ഓരോ സ്റ്റെപ്പ് എത്തുന്നതും കൂടി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ എന്തോ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തോളം പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല, അതെടുത്ത് കഴിഞ്ഞോടുകൂടി പിന്നെ എനിക്ക് തലകറക്കം പോലെ, എനിക്ക് കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് പെയിൻ ഇങ്ങനെ ശക്തമായിട്ടുള്ള പെയിൻ വരുമ്പോൾ എനിക്ക് ആ ഒരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കതിങ്ങനെ
ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണില്ല. പക്ഷെ നമുക്കൊരു പകുതി മയക്കത്തിൽ എന്നൊക്കെ പോലെ നമ്മൾ ഉറക്കത്തിൽ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉറക്കത്തിൽ ആ ഒരു ഓർമ്മയുണ്ടാവും, പക്ഷേ ഫുള്ളായിട്ട് അങ്ങോട്ട് നമുക്ക് കണക്റ്റ് ആവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ പെയിൻ ഇങ്ങനെ കറക്റ്റായിട്ട് വരണുണ്ട്. ആ ഒരു വരണ ടൈമിൽ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോണ പോലത്തെ ഒരു ഫീലായിരുന്നു. അങ്ങനെ സിസ്റ്റേഴ്സൊക്കെ വന്ന് അവർ പിന്നെയും പി വി ഒക്കെ ചെയ്തപ്പോൾ ഒരു 8 സെൻറ്റിമീറ്ററോളം ഡയലേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഡോക്ടറെ വിളിക്കാന്നുള്ള ഇതിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു 12:30 ആയപ്പോഴത്തേനും എനിക്ക് പിന്നെ പെയിൻ ശരിക്കും വരാൻ തുടങ്ങി. എനിക്ക് പുഷ് ചെയ്യാൻ വേണ്ടി തോന്നാൻ തുടങ്ങണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് യൂട്യൂബിലൊക്കെ കുറേ എക്സസൈസസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾക്കിങ്ങനെ പെട്ടെന്ന് യൂട്രസ് ഡൈലേറ്റ് ആവാനും നമുക്ക് പെട്ടെന്ന് ഡെലിവറി നടക്കാനൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്. അങ്ങനെ സ്കോട്സും എക്സസൈസസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ബെഡ് റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം എൻ്റെ ഓൾറെഡി ഷോർട്ട് സർവിക്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഒരു 12:15 ആയപ്പോൾ തന്നെ എനിക്ക് ശരിക്കും നല്ല പെയിൻ വന്നിട്ട് ഞാനിങ്ങനെ ശക്തമായിട്ട് പുഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു 3rd പുഷിൽ എന്തോ ആണെന്ന് തോന്നുന്നു ബേബി ശരിക്കും പുറത്തേക്ക് വന്നത്. അപ്പോൾ തന്നെ നമ്മൾ നേഴ്സസൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അവർ ബേബി ഇങ്ങനെ പറഞ്ഞ ടൈമിൽ എവിടെയാണാവോ ബേബി തങ്ങി നിൽക്കണം, അവർക്ക് അങ്ങനത്തെ എന്തോ പൊസിഷനൊക്കെ ഉണ്ട്, ആൻറ്റീരിയർ എക്സ്റ്റി അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് അവർ കറക്റ്റായിട്ട് നമുക്ക് ബേബീനെ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബേബി വന്ന ടൈമിലൊക്കെ എനിക്ക് ഓർമ്മ ഇങ്ങനെ ശരിക്കും എനിക്ക് ഓർമ്മ കിട്ടണില്ല. ഞാൻ എൻ്റെ ബോഡി ഇങ്ങനെ വളരെ വീക്ക് ആവണ പോലെ എനിക്ക് തോന്നണത്, ഇങ്ങനെ പകുതി മയക്കത്തിലൊക്കെ പോലത്തെയാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ പറയുന്നുണ്ട് ഡോക്ടറെ വിളിക്കുന്നൊക്കെ നമ്മൾ പറയേണ്ട. അപ്പോൾ നമ്മൾ കൂടുതലും പറയേണ്ട ഡയലോഗ്സൊക്കെ ഇതന്നെയായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ കരയേണ്ടതും പ്രശ്നം ഇതാക്കണതും ഒന്നും നിങ്ങൾ പ്രശ്നമാക്കേണ്ട. നിങ്ങൾക്ക് എന്താണോ എക്സ്പ്രസ് ചെയ്യാൻ തോന്നുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് എക്സ്പ്രസ് ചെയ്തോ. കാരണം ആ ഒരു ടൈമിൽ നമ്മൾ അയ്യോ ഇത് ഹോസ്പിറ്റലല്ലേ, സിസ്റ്റേഴ്സ് അല്ലേ, അവർ കേൾക്കില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എന്താണോ എക്സ്പ്രസ് ചെയ്യാൻ തോന്നുന്നത് അത് നിങ്ങൾ ധൈര്യമായിട്ട് എക്സ്പ്രസ് ചെയ്തു. എപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു പെയിനൊക്കെ കുറയുള്ളൂ, നമ്മുടെ ആ ഇമോഷൻസൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്ത് പുറത്തേക്ക് വിടുമ്പോഴാണ് നമുക്ക് ആ ഒരു ആശ്വാസം കിട്ടും. ഡെലിവറി നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ പകുതി മയക്കത്തിലാണെങ്കിലും ഞാൻ ചോദിക്കേണ്ട എന്ത് ബേബിയാണ്, അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ച് എന്ത് ബേബിയാണ് അസ്നത്തെ എന്ത് ബേബിയാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയും എനിക്കിങ്ങനെ അറിയാൻ നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്കറിയുള്ളൂ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ സിസ്റ്റർ പറഞ്ഞു ആ ഇയാൾക്ക് ഗേൾ ബേബിയാണ് ഹാപ്പി ആയോന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു ആ ഒരു നിമിഷത്തിൽ എന്താ എനിക്ക് തോന്നിയത്, ഇപ്പോഴും എനിക്ക് പറഞ്ഞ തരാൻ എനിക്ക് പറ്റണില്ല. കാരണം ഞാൻ അത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗേളി ബേബിനെ. കാരണം എനിക്ക് ആദ്യത്തെ 2 ബോയി ആയതുകൊണ്ട് തന്നെ ഗേളി ബേബി ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് അവസാനം ഫൈനലി ഗേളി ബേബിനെ കിട്ടി. അതിനെ അവർ ബേബിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ കൊണ്ടുപോയി ഗേളി ബേബിയാണെന്ന് പറഞ്ഞ്. പിന്നെ ഡോക്ടർ ഒന്ന് സ്റ്റിച്ചിട്ട് പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടന്ന് ഒരു ജ്യൂസ് വേണമെന്നൊക്കെ ചോദിച്ച് പിന്നെ നമുക്ക് വെള്ളവും ജ്യൂസൊക്കെ കൊണ്ടുതരും. അങ്ങനെ ഞാൻ പിന്നെ മയങ്ങിപ്പോയി. പിന്നെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അവരുടെ നമ്മുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളെ മേലൊക്കെ ക്ലീനാക്കി തന്ന്. അത് കഴിഞ്ഞിട്ട് ബേബീനെ അവർ NICUയിലേക്ക് കൊണ്ടുപോയി. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വൈകിട്ടായപ്പോൾ തന്നെ ബേബീനെ അവർ കൊണ്ട് റൂമിലേക്ക് തന്ന്. ബേബിക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഷീ ഈസ് ഫൈൻ. ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുള്ളെല്ലാം സെറ്റായി. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി. പിന്നെ നമ്മൾ റൂമിലെത്തി, വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്. ഡെലിവറി എന്ന് പറഞ്ഞിട്ട് നമ്മളാരും ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും നടക്കും. അപ്പോൾ നമ്മൾ മനസ്സിനെ അത്രയും ഒന്ന് പാകപ്പെടുത്തി വയ്ക്കുക. പിന്നെ ഈ ഭയങ്കര പേടിപ്പിക്കുന്ന ഡെലിവറി വ്ളോഗ്സ് ഒന്നും ഇങ്ങനെ കാണാതിരിക്കുക, അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത്. കാരണം അതിങ്ങനെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ഇങ്ങനെ ഒരു ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ ഒരു ഭയങ്കര ഒരു പേടിയായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ ഞാൻ ആ ഒരു ലാസ്റ്റ് ടൈമിലൊക്കെ ആയപ്പോഴത്തേനും ഞാൻ പിന്നെ ഡെലിവറി സ്റ്റോറീസൊക്കെ കാണാൻ നിർത്തി. കാരണം എനിക്കിങ്ങനെ ടെൻഷൻ കൂടിക്കൂടി വരാൻ തുടങ്ങി. എന്തായാലും ഭയങ്കര കൂളായിട്ട് നിൽക്കാം, എന്തായാലും നമുക്ക് അത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളത് ഫേസ് ചെയ്യാതിരിക്കുമല്ലോ. കാരണം നമ്മൾ അത് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ അത്രയും നേരം സഹിച്ച പെയിനൊക്കെ നമുക്ക് പോത്തായിരിക്കും. കാരണം ആ ബേബീനെ കിട്ടണ ആ ഒരു മൊമെൻറ്റിൽ നമ്മളതൊന്നും പിന്നെ അറിയില്ല, അത്രക്കും ഹാപ്പി ആയിട്ടായിരിക്കും നമ്മളുണ്ടാവുക. അപ്പോൾ പിന്നെ അതൊന്നും വിഷയമല്ല. പിന്നെ നമ്മുടെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്തിട്ട് ഡോക്ടർ മെഡിസിൻസൊക്കെ തന്നിട്ട് മെഡിസിനൊക്കെ പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ടോളറേറ്റ് ചെയ്യാവുന്ന പെയിൻസ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡെലിവറി എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഞാൻ വിഷ് ചെയ്ത്. അതുപോലെ തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ബേബീസിനെ കിട്ടട്ടെ എന്ന്. അപ്പോൾ എനിക്ക് പുതിയ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരിങ്ങനെ ഡെലിവറി ആയിട്ട് അടുത്തിരിക്കണവരാണെന്നൊക്കെ എനിക്കിങ്ങനെ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇതെന്തായാലും നമുക്ക് എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ദുആ ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാനും പ്രാർത്ഥിക്കാം, അപ്പോൾ എനിക്കും എൻ്റെ ബേബിക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം.
അപ്പോൾ ഇതുപോലെ വീഡിയോസ്, അപ്പോൾ നിങ്ങൾക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എൻ്റെ ടൈപ്പ് വീഡിയോസാണ് കൂടുതലും കാണാൻ താല്പര്യം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും പഴയ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ നമ്മൾ കീപ് സപ്പോർട്ടിങ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഭയങ്കര ഒരു സ്റ്റോറി ടെല്ലറൊന്നും അല്ല കേട്ടോ, അത് കാരണമാണ് ഞാനിങ്ങനെ ചുരുക്കി ഒരു നക്ഷൽ രീതിയിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങളെ കഥയൊക്കെ പറഞ്ഞ് ഇതാക്കാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ആ ഒരു ചെറിയ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മൂത്ത രണ്ട് കുട്ടികളുടെയും ഡെലിവറി എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ സമയം കിട്ടണ പോലെ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ തേർഡ് ഡെലിവറി എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിചാരിക്കും ഇൻഡ്യൂസ്ഡ്, നമ്മളിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ ലേബർ, നോർമൽ ലേബർ പെയിനേക്കാളും കൂടുതൽ ഇൻഡ്യൂസ്ഡ് ലേബർ പെയിൻ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അതെനിക്ക് റോങ് ആയിട്ടാണ് തോന്നിയത്. കാരണം എൻ്റെ സെക്കൻഡ് ഡെലിവറി എനിക്ക് നാച്ചുറൽ നോർമൽ പെയിൻ ആയിരുന്നു. പക്ഷേ അതിൻ്റെ അത്രയും പോലും വേദന എനിക്ക് ഈ തേർഡ് ഡെലിവറി ഇൻഡ്യൂസ്ഡ് ഡെലിവറി ആയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയി പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ആ ഒരു ഇത് എൻ്റെ കാര്യത്തിൽ എനിക്ക് റോങ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഡെലിവറിയൊക്കെ വേഗം സുഖമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നടക്കട്ടെ എന്ന വിഷയമാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും. ബൈ ബൈ, ടേക്ക് കെയർ.